ഡി യു എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വയനാട് ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട 25 കുടുംബങ്ങൾക്ക് 25 വീടുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ആലങ്കോട് മേഖലാ കമ്മിറ്റി എടുത്തിരിക്കുന്ന ക്യാമ്പയിനാണ് മത്സ്യ ചലഞ്ച്. ഈ ചലഞ്ചിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലൊന്നാകെയുള്ള കുടുംബങ്ങൾക്ക് ഒരു ദിവസത്തെ മത്സ്യം നൽകിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഈ വയനാട്ടിലെ 25 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി നാം സ്വരൂപിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ക്യാമ്പയിന് രണ്ട് രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന്, രാവിലെ ഓർഡർ എടുത്തുകൊണ്ട് നമ്മൾ രാവിലെ വീടുകളിലേക്ക് എത്തിക്കാൻ ഉള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്, നമ്മൾ ചങ്ങരംകുളത്ത് ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ഒരു മത്സ്യ കട, ഒരു നമ്മളൊരു കട ഇട്ടുകൊണ്ട് അവിടെ യാത്രക്കാർക്ക് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ രണ്ട് തരത്തിലാണ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ശനിയാഴ്ച വൈകുന്നേരം ഒരു 5 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കച്ചവടം ഉദ്ദേശിക്കുന്നത്. മറ്റേത് ഓർഡർ എടുത്ത് മുൻകൂട്ടി ഓർഡർ എടുത്തിട്ടുള്ള ഓർഡറുകൾ നമ്മൾ രാവിലെ ഒരു 10 മണിയോട് മുമ്പായി അതാത് ഓർഡർ കിട്ടിയിട്ടുള്ള വീടുകളിൽ എത്തിക്കാനാണ് ഇതുവരെയുള്ള തീരുമാനം. ഇതുപോലുള്ള നിരവധിയായ ചലഞ്ചുകൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പല മീൻ കച്ചവടം, അതുപോലെ ആക്രി വർക്കി, ഇപ്പൊ ഒരു രണ്ട് ഘട്ടങ്ങളിലായി ഇപ്പോൾ ആക്രി വർക്കി ഞങ്ങള് രൂപ സമാഹരിച്ചിട്ട് ഇപ്പോൾ മേൽ കമ്മിറ്റിക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ പല മേഖലകളിലും ഈ ഹാൻഡ് വാഷിന്റെ ചലഞ്ച്, അങ്ങനെ നിരവധിയായ ചലഞ്ചുകൾ, തേങ്ങാ ചലഞ്ച്, അങ്ങനെ പല ചലഞ്ചുകളും നടത്തിക്കൊണ്ട് ഈ വൈഫൈ ഇതിൻ്റെതായ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് വയനാടിനെ ഒപ്പം ചേർന്ന് നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഈ പരിപാടി. ഇപ്പോൾ അടുത്ത ചലഞ്ചിന് ഈ ആലങ്കോട് മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് മീൻ ചലഞ്ചാണ്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന 24-ാം തീയതി ശനിയാഴ്ച വിവിധങ്ങളായ യൂണിറ്റുകളിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്ന് 25 കിലോ ചുരുങ്ങിയത് മത്സ്യം അതിൻ്റെ ഓർഡർ എടുത്ത് അവരെന്നൊരു അവർക്ക് കഴിയുന്ന തുക, ഇത്ര രൂപ എന്നുള്ള നിലക്കൊന്നും വായിക്കുന്നില്ലേ, അവർക്ക് അവരൊക്കെ കഴിയുന്ന തുക ഞങ്ങൾ സമ്മാനിച്ചിട്ട് ഒരു വലിയൊരു തുകയാക്കിയിട്ട് മേൽ കമ്മിറ്റിക്ക് നൽകുക എന്നുള്ള ഒരു ചലഞ്ചിലാണ് ഞങ്ങൾക്ക് ഉള്ളത്. അപ്പൊ അതിന് അതിനു വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളിൽ നിന്നും സഹായങ്ങളും സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. ഡെസിഗ്നേഷൻ എന്താ? 5-ാം തീയതി.